മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായ ഒരു താരമാണ് നടൻ ബിജു മേനോൻ. ബിജു മേനോനും സംയുക്ത വർമ്മയും എപ്പോഴും പ്രേക്ഷകർ ഇവർ രണ്ടുപേരെയും കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. അത്രമാത്രം പ്രിയങ്കരാണ് ഇവർ രണ്ടുപേരും. സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയ ഇവർ രണ്ടുപേരും അതിവേഗമാണ് സോഷ്യൽ മീഡിയയിലൂടെയും പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നത്. അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും വല്ലപ്പോഴും മാത്രം പ്രത്യക്ഷപ്പെടാറുള്ളൂവെങ്കിലും ഇവരുടെ ചിത്രങ്ങളൊക്കെ അതിവേഗം വൈറലാകാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ബിജു മേനോനോടൊപ്പമുള്ള പെൺകുട്ടിയെയാണ്. അതാരാണ് ആ പെൺകുട്ടിയെന്ന് അന്വേഷിച്ചായിരുന്നു ഭൂരിഭാഗം പേരും എത്തിയത്. നടൻ ബിജു മേനോന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അച്ഛനെയാണ് എനിക്കിഷ്ടം. സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത 2001 പുറത്തിറങ്ങിയ സിനിമയിൽ കലാഭവൻ മണി, ലക്ഷ്മികോപാലസ്വാമി, മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ മനോഹരമായ പാട്ടിനെ ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്തിരിക്കുകയാണ് നടന്റെ സഹോദരപുത്രയും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറുമായ അമൃത മേനോൻ. ഈ പാട്ടിൽ ആദ്യം മുതൽ അവസാനം വരെ മലനിരകൾക്കിടയിലൂടെ നടക്കുന്ന ബിജു മേനോനെയാണ് കാണാൻ സാധിക്കുക. ഇതാണ് അമൃത അനുകരിച്ചിരിക്കുന്നത്. ഐ ആം ദി സോറി കൊച്ചച്ച എന്ന ക്യാപ്ഷനിൽ അമൃത മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ബിജു മേനോന്റെ ഭാര്യയും നടിയുമായ സംയുക്ത വർമ്മയും ബന്ധുവായ ഉത്തര ഉണ്ണിയുമെല്ലാം ഈ പോസ്റ്റിനടിയിൽ തന്നെ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഊട്ടിയിലായിരുന്നു ഈ പാട്ട് ഷൂട്ട് ചെയ്തത്. സിനിമയിൽ പാട്ടുമെല്ലാം മഞ്ഞണിഞ്ഞ ഊട്ടി പച്ചപ്പണിഞ്ഞ ദൃശ്യങ്ങളും കാണാം. എന്നാൽ അമൃതയുടെ വീഡിയോയിൽ കാണുന്ന ഊട്ടിക്ക് മറ്റൊരു മുഖമാണ്. പുൽമേടുകൾ ഒന്നാകെ ചൂട് കാരണം കരിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് ഇതിലുള്ളത്. ഇക്കഴിഞ്ഞ ആഴ്ച ഊട്ടിയിൽ രേഖപ്പെടുത്തിയത് 73 വർഷത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന ചൂടായിരുന്നു. ഇപ്പോൾ ബിജു മേനോന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായ ഈ സിനിമയിൽ നിന്നൊരു ഗാനം തന്നെയാണ് ഇപ്പോൾ അനുകരിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ ശലഭം വഴിമാറുമോ എന്ന ഗാനം. ബിജു മേനോനും ലക്ഷ്മി ഗോപാലസ്വാമിയുമാണ് ഈ പാട്ടിലുള്ളത്. ഈ പാട്ടിലെ ബിജു മേനോന്റെ അഭിനയത്തെ ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്തിരിക്കുകയാണ് നടന്റെ സഹോദരി പുത്രി. ഈ സിനിമയിൽ കലാഭൻ മണി, ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങി ജഗദീഷ് ശ്രീകുമാർ, അശ്വിൻ തമ്പി തുടങ്ങിയവരും വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ ഗാനങ്ങളെല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു. എം ജി രാധാകൃഷ്ണനും മികച്ച സംഗീത സംവിധായകനാകാനുള്ള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പോലും കിട്ടിയത് ഈ ചിത്രത്തിനായിരുന്നു. അതുകൊണ്ട് ഈ പാട്ട് വളരെയധികം പ്രശസ്തമായി മാറി. ഊട്ടിയിലെ ചൂടിൽ ആ പുല്ലൊക്കെ തന്നെയും വെന്തുരുകിയെങ്കിലും ഇപ്പോഴും ആ ഊട്ടിയുടെ ഗന്ധം അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറയാം. പശ്ചിമഘട്ടത്തിലെ നീലഗിരി ജില്ലയുടെ ആസ്ഥാനമായ ഊട്ടി ഹിൽ സ്റ്റേഷന് 10 ദിവസത്തെ ഊട്ടി പുഷ്പമേള 10 നടക്കാനിരിക്കവെയാണ് ഈ ചൂട് കുതിച്ചിരുന്നത്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി 1 മുതൽ ഊട്ടിയിൽ ഗതാഗത നിയന്ത്രണം നിലവിൽ വരുമെന്നും 12 നിയുക്ത പാർക്കിംഗ് സ്ഥലങ്ങൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര സീസണിൽ ശരാശരി 11509 കാറുകളും 1341 വാനുകളും 637 ബസ്സുകളും 6524 ഇരുചക്ര വാഹനങ്ങളും ഹിൽ സ്റ്റേഷനിൽ പ്രവേശിക്കുന്നത് എന്നാണ് കണക്ക് പറയുന്നത്. വിനോദസഞ്ചാരികളുടെ വരവ് നിരീക്ഷിക്കുന്നതിനായി 7 മുതൽ June 30 വരെ ഹിൽ സ്റ്റേഷനുകളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇലക്ട്രോണിക് പാസ് നൽകണമെന്നും നീലഗിരി ഗവൺമെന്റ് തന്നെ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.